കർത്താവേ, സ്കൂളിൽ കൊണ്ടുവന്ന ബാഗാണ് എറിഞ്ഞിട്ടാണ് വെച്ചെ. അമ്മേനെ ബാഗും പുസ്തകം വെക്കേഷൻ ഒക്കെ ആയില്ലേ? ആ, അപ്പൊ നിങ്ങളുടെ സ്കൂൾ അടച്ചോ? ആ, അങ്ങനെ അതും കഴിഞ്ഞു. ഇനി സമാധാനായി. പാവങ്ങൾ എന്തോരം പാടുപെട്ടാണ് പഠിച്ചോണ്ടിരുന്നത്. പോയി കുളിച്ചിട്ട് വാ, ഭക്ഷണം തരാം. എന്തിനാണ് ഇനി ട്യൂഷൻ പോണ? ആ, പിന്നെ അപ്പം പറയുന്നുണ്ടായി കമ്പ്യൂട്ടർ ക്ലാസ്സിൽ എന്തിലോ പോണോന്ന്. എന്നാലും കുറച്ച് ദിവസം റെസ്റ്റ് ആണ് കേട്ടാ. സമാധാനായിട്ട് ഉറങ്ങട്ടെ. അപ്പൊ അത്ര വലിയ കാര്യമാണ് ഈ പഠിപ്പ്? അതെ, ഞങ്ങൾ ഇതുപോലെ പഠിച്ചു തന്നെയാ ഇവിടം വരെ എത്തിയത്. അന്നത്തെ പഠിപ്പാണോ ഇന്നത്തെ? ആ, അന്നത്തെ പിള്ളേർക്കേ മലയാളം കൂട്ടി വായിക്കാനെങ്കിലും അറിയാമോ? നിനക്കൊക്കെയാ? വല്യമ്മ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അപ്പോത്തിക്കിരിയുടെ അർത്ഥം എന്താന്ന് പറയാൻ പറ്റുമോ? അപ്പത്തിക്കിരി എന്ന് വെച്ചാൽ ആദ്യം സിനിമ പേരല്ലേ? സിനിമ പേരാണ്, പക്ഷെ അതിന്റെ അർത്ഥം ഒന്ന് പറയാൻ പറ്റുമോ? അർത്ഥം അപ്പോത്തിക്കിരി എനിക്കറിഞ്ഞൂടാ. ഡോക്ടർ എന്നതിന്റെ അർത്ഥം മനസ്സിലായാ? പൊടിയെടുന്ന് ഡോക്ടറേ. വല്യമ്മ അപ്പോത്തിക്കിരി എന്നാണ് അതിന്റെ മലയാളം. ഡോക്ടർ നമ്മൾ ഇംഗ്ലീഷിൽ പറയണു. ആ, മതി 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 മതി, ചെല്ലു, പോയി ഡ്രസ്സ് മാറി കുളിക്കാൻ നോക്കൂ. ചെല്ലു ചെല്ലടി. ഒരു ഇംഗ്ലീഷും മലയാളം കൊണ്ടുവന്നിരിക്കുന്നു. സൂസെ, വെക്കേഷൻ ആയിട്ട് നമ്മൾ എന്താടി ചെയ്യണം? നമുക്ക് കലത്തപ്പം ഉണ്ടാക്കിയാലോ? ഞാനതല്ല ചോദിച്ചത്. പിന്നെ വെക്കേഷൻ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ടൂർ പോകാം. അത് ശരിയാ. കഴിഞ്ഞ രണ്ട് വെക്കേഷനും പോകാന്ന് പറഞ്ഞ പ്രാഞ്ചേട്ടൻ പറ്റിച്ചതാ? അല്ലെങ്കിലും നിന്റെ പ്രാഞ്ചേട്ടനാണ് എല്ലാം മുടക്കണത്. ഇപ്രാവശ്യം അതിന് സമ്മതിക്കരുത് കേട്ടോ സൂസെ. കുമ്മുന്നല്ല, എന്ത് വന്നാലും എവിടെയെങ്കിലും പോണെന്നുള്ള കാര്യത്തിൽ വാശി പിടിക്കണം. അപ്പൊ തന്നെ 100 കൂടം തടസ്സം കൊണ്ട് വരും പ്രാഞ്ചേട്ടൻ. ഒന്നിനും സമ്മതിക്കരുത്. അധികം ദിവസം ഒന്നും വേണ്ടല്ലോ, ഒരു 2 ദിവസം പോരെ. എങ്ങനാ നമ്മള് പോവാ? അതെവിടെയെങ്കിലും പോകാം. ആദ്യം ടൂറിന്റെ ആദ്യം സമ്മതിപ്പിക്കാൻ നോക്ക്. അവര് വരട്ടെ, നമുക്ക് ഇക്കാര്യം അവരോട് പറയാം. സമ്മതിക്കോ? നോക്കാം. നിനക്ക് എന്തുട്ടാ സൂസേ, ഈ കൊടുമേലി തിന് ടൂറ് പോകാത്തതിന്റെ കേടാണോ? എങ്കിൽ പിന്നെ നമുക്ക് തണുപ്പുള്ള സ്ഥലം നോക്കി പോയാ പോരെ. എന്റെ പൊന്നു പ്രാഞ്ചി, നിന്റെ ഈ പിശുക്കൊന്ന് നിർത്താൻ പറ്റുമോ? ഒരു കൊല്ലം സ്കൂളിൽ പോയി പ്രാന്ത് പിടിച്ചിരിക്കുന്ന പിള്ളേരാണിത്. അതുങ്ങൾക്ക് ഒരു ആശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ടൂർ പോകാന്ന് പറയണത്. അല്ലാണ്ട് നിങ്ങക്ക് വേണ്ടിട്ടല്ല. അതെ, എന്റെ കൂട്ടുകാരൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ മാത്രം നോക്കിയിരുന്നോ? ഒന്ന് പൊക്കരക്കായിരുന്നു എന്റെ ഒരു കൂട്ടുകാര്. പ്ലീസ്, ഞങ്ങൾ ഇതുവരെ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ. ഈശോ, ഇപ്പൊ എന്ന് പറഞ്ഞു നോക്കിയേ, നീ കുമ്പളിങ്ങനെ പോയിട്ടില്ലേ? പാവങ്ങളല്ലട പിള്ളേര്, അവരുടെ ആഗ്രഹല്ലേ നമുക്കൊരു ടൂറ് പോടാ. ഏട്ടങ്ങളെ എന്നിട്ട് പറഞ്ഞേ, പണ്ടത്തെ പോലല്ല യാത്രാകൂലി എത്ര ആവശ്യട്ടെ, പിന്നെ ഭക്ഷണ ചെലവ് അതും വിറ്റോളൂ. എന്ത് വന്നാലും ഈ പ്രാവശ്യം എങ്ങോട്ടെങ്കിലും പോയേ പറ്റുള്ളൂ, അല്ലാതെ നടക്കൂല. നമുക്ക് വേണമെങ്കിൽ ചാവക്കാട് കടൽ കാണാൻ പോവാം. അവിടെ ആകുമ്പോ നല്ല കിണ്ണം കാഴ്ച, സൂര്യാസമയം കാണാം, വഞ്ചി കാണാം, കടൽ കാണാം, പിന്നെ ഈ ഞണ്ടോളക്കിനെ കടപ്പുറത്ത് ഓടി നടക്കണ കാണാം, നല്ല ഫ്രഷ് മീനും വാങ്ങാം. വണ്ടിക്കാശും അധികം ആവില്ല. പിന്നെ ഉച്ചക്കുള്ളതും 4 മണിക്ക് ഉള്ളതും വേണമെങ്കിൽ ഇവിടെ നമുക്ക് കെട്ടിക്കൊണ്ടുപോകാൻ ചെയ്യാലോ. തിരിച്ചു വരുമ്പോ നമുക്ക് ഗുരുവായൂർ വഴി വന്നിട്ടുണ്ടെങ്കിൽ തീവണ്ടി കാണാല്ലേ. തീവണ്ടി കാണേ അപ്പ, കുറച്ചും കൂടി ഡീസന്റ് ആവാൻ നോക്കട്ടാ. ഞങ്ങള് പ്ലാൻ ചെയ്തത് കൊടൈക്കനാലിലേക്ക് പോവാനാ. ഈ ഷോയേ, ഒരാൾക്ക് 3000 രൂപയെങ്കിലും വരും, വണ്ടിക്കൂലി മാത്രം. ഓ, നീ കാശിന്റെ കണക്കൊന്ന് വീട്ടു പ്രാഞ്ചി. എടാ, നമുക്കായിട്ടൊരു ചെറിയ വണ്ടി വിളിച്ചു കൂടെ കാശ് കൂടുക. ഈ പള്ളിയിൽ നിന്ന് ഇടവേന്നൊക്കെ ടൂറ് പോണ ബസ്സില്ലേ, അതിന് നമുക്ക് 6 ടിക്കറ്റാ ബുക്ക് ചെയ്ത പ്രശ്നം തീർന്നില്ലേ? ഏട്ടങ്ങടി ഇവരുടെ താളത്തിന് തുള്ളാൻ നടന്നോട്ടാ. പ്രാഞ്ചി, ദേ ഇനി ഒന്നും പറയണ്ട, നിന്റെ കാശ് ഞാൻ എടുക്കാം, അത് മതിയല്ലോ. അപ്പോ ഇവരൊക്കെ കാശോ? എന്റെ പൊന്നു, ഇങ്ങനൊരു പിശുക്കൻ, നീ ഒന്നും അറിയണ്ട, ഞങ്ങള് വിളിച്ച ഒന്ന് വരാൻ പറ്റുമോ? എന്താ പ്രാഞ്ചി ഏട്ടാ ഇങ്ങനെ? നീ എന്തുട്ടാ നീ പറഞ്ഞേ, ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയതെങ്കിൽ മുഖമൊന്നും നോക്കാല്ലേ, ഞാൻ റെഡിയാണ്. എബിമോനെ, അപ്പൊ എന്റെ സ്വഭാവം കണ്ട് പഠിക്കല്ലേ ഏട്ടാ, എന്ത് പറഞ്ഞാലും ഇരുന്ന് ഇളിച്ചോളും. ചേട്ടാ,
മൂന്നാർ വഴി കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ബസ്സിലാണെങ്കിൽ ഇപ്പൊ സീറ്റ് ഉണ്ട്. പറയട്ടെ ഞാൻ. നീ എന്ത് ഈ ഷാളക്കിട്ട് ശ്യാമല മമ്മൂട്ടർ മാതിരി കൊടൈക്കനാലിൽ നിന്ന് കേക്കുമ്പോഴേ മൂന്നാർ വഴി കൊടൈക്കനാല്, ആ അത് ഭയങ്കര ചുറ്റിത്തിരിയലല്ല, പഴഞ്ഞു വഴിയല്ലടാ ലാഭം. അതിന് പ്രാഞ്ചേട്ടൻ കിടന്ന് ചുറ്റിത്തിരിയണ്ട, ബസ്സിൽ കയറിയിരുന്നാ മതി, അവര് കൊണ്ടക്കോളും. ഷാബി ചുറ്റി തിരിഞ്ഞു പോയാ അതിനുള്ള കാശാവിടാ, നേരെ കൊടൈക്കനാല്. അങ്ങനെ വല്ല ടീം ഉണ്ടെങ്കിൽ നോക്കിയാ മതി. നീ മർദു കുന്നംകുളം വിട്ട് കഴിഞ്ഞാ അടുത്ത സ്റ്റോപ്പ് കൊടൈക്കനാൽ. അങ്ങനത്തെ ബസ് ഉണ്ടാടാ ആക്കിയതാണത്. നീ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിക്കണ്ടേ വർദു, നിനക്ക് എത്ര രൂപ അഡ്വാൻസ്? ആലീസിയാണോ ട്രഷറർ? എത്ര പേരുണ്ട് ഇവിടെ? മൊത്തം 6 പേര്. അപ്പൊ ഞാൻ അല്ലേ? നീയാ? നീ എന്തിനാ പറഞ്ഞ? ആ അതെന്താ അവൻ കൂടി പോന്നാല്? നീ എന്തുട്ടത് നാഗവല്യ? അതല്ല, ഇപ്പൊ അവൻ വന്നു കഴിഞ്ഞാൽ കൊടൈക്കനാലിലെ മഞ്ഞൊരുക്കുവെന്നാ ചോദിച്ചത്. മര്യാദ ധ്യാനത്തിന് പോകുന്നല്ലോ, മാത്രല്ല ഉക്രം വരും. കൊടൈക്കനാല് പോലീസ് സ്റ്റേഷനിൽ രണ്ടു ദിവസം കിടക്കേണ്ടി വരും. എപ്പോഴും ഇല്ലല്ലോ, വല്ലപ്പോഴല്ലോ എന്തുട്ട് പോലീസ് സ്റ്റേഷനിൽ കിടക്കണതാ. അതെ ഒരു കാര്യം ചെയ്യ്, കല്യാണം വിളിക്കുന്ന മാതിരി ലിസ്റ്റ് ആട്ടോ. ഇവളുടെ അപ്പൻ മഞ്ചക്കാരൻ സേവി, പിന്നെ അതെ അപ്പനൊക്കെ കഴിഞ്ഞ ആഴ്ച പോയി. നിങ്ങളെ പോലെ അല്ല, ഊട്ടിയിലേക്കാ പോയി. ടൂറ് പോണ വിവരം നേരത്തെ പറഞ്ഞാലേ എനിക്ക് ലീവ് കിട്ടുള്ളൂട്ടോ. അതിനെപ്പനെ വിളിക്കാൻ വരണേ ഈ പൈസ കാലത്ത്? പൈസ ആയവരുണ്ടോ ഇപ്പൊ സ്ട്രോങ്? 92 വയസ്സായ ആളാ ഇപ്പൊ ഇലക്ഷന് നിന്നെ. നിങ്ങളൊക്കെ ആ പ്രായം വരുമ്പോഴേക്കും നിങ്ങളുടെ എല്ലിന്റെ പൊടി കാണൂടെ. പിന്നെ അവളെ കൊണ്ടുപോണ്ടിരിക്കാൻ പറ്റൂടെ, എനിക്ക് സ്വന്തമായിട്ടൊരു ഭാര്യയുള്ളതല്ലേ. ഉക്രൂനെ പ്രസവിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അതരമ്പള്ളിക്ക് പോയതാ, പിന്നെ ഒരിക്കലും പോയിട്ടില്ല. അതെന്താ അതോടുകൂടി പൂതി മതിയായി? നീ മിണ്ടരിക്കോ, സ്വന്തം ഭാര്യനെ വീട്ടിൽ കൊണ്ടാക്കിട്ട് ഈ വക കാര്യങ്ങൾ പറയാൻ നിനക്ക് എന്തൊരു അവകാശം? ഞാൻ 3 ടിക്കറ്റ് ബുക്ക് ചെയ്തോ, എനിക്ക്, എളാമ്മയ്ക്ക്, ഉക്രൂന്. ണ്ടാകാത്ത പനിയും തലവേദനയാണ് ഇപ്പ. ഇതെനിക്ക് ഉറപ്പാണ് ഇത് അവൻ പ്രാഗ്യത തന്നെയാണ്. ഇല്ല, നീ ഇനി പ്രാഗ്യാലില്ലെങ്കിലും ഞാനും എന്റെ കുരുവേട്ടനും ടൂർ എന്തായാലും പോകും. ഇരട്ടി ഡോസുള്ള ഗുളികയാണ് മോനെ ഞാൻ കുരുവേട്ടന് കൊടുത്തേക്ക്. കർത്താവേ, നീ എന്താടി എന്നെ കൊലക്ക് കൊടുക്കറിഞ്ഞിരിക്ക? അയ്യേ, വെറുതെ പറഞ്ഞേണ്, തമാശ പറഞ്ഞേണ്, ഞാൻ അങ്ങനെ ചെയ്യോ? നീ എനിക്ക് എന്ത് ഗുളിയാന്ന് സത്യം പറയടി, ശരീരം ഇറക്കിയ ഗുളിയായിട്ട്. നിങ്ങ പോയി നല്ലോണം പൊതച്ചു പൊടി കിടന്ന് ഉറങ്ങിക്കേ, എണ്ണേക്കുമ്പോ എല്ലാം മാറി. ആവോ സംബ്രാൻ അറിയാ. ഡാ ഇവിടെ എനിക്ക് വല്ല നിരോധിച്ച ഗുളിക വിട്ടോ ടൂർ പോവാൻ വേണ്ടി തന്നിണ്ടാവുക? ഇടക്കൊന്ന് വന്ന് നോക്കണ്ടാ. അല്ല എന്തൊട്ട് സംഭവം കൊടുത്ത്? രാവിലെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പുലർച്ച കഴിഞ്ഞിട്ട് ഉണ്ടാക്കണ്ടേ? ഒരു കാര്യം ചെയ്താലോ, രാവിലത്തെ കാപ്പി നമുക്ക് പുറത്തുനിന്ന് കഴിച്ചാലോ? അത് മതിയടേ, മറ്റന്നാൾ രാവിലെ പോണം. ഇന്ന് മുതൽ നമുക്ക് ഹോട്ടൽ ഭക്ഷണം ഒട്ടും കുറയ്ക്കണ്ട. വേണ്ട, ഞങ്ങൾ നേരത്തെ നേരിട്ട് ഇഡലി ഉണ്ടാക്കിക്കോളാം. ഇനി അതും പറഞ്ഞിട്ട് ഇവിടെ ബഹളം ഉണ്ടാക്കാൻ നിൽക്കരുത്. ഞാൻ എന്താ പറയണേ, നിങ്ങൾ എന്തുട്ടാ കേക്കണം? എന്തേ ഈ ഹോട്ടൽ ഭക്ഷണം അത്ര നല്ലതാന്ന വിചാരം? 2 ദിവസം ഹോട്ടൽ ഭക്ഷണം കഴിച്ച പിന്നെ കക്കൂസ് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ലേ? അറിയാ എന്റെ പൊന്നു പ്രാഞ്ചി, ഞങ്ങള് രാവിലെ കഴിക്കണ്ട ചപ്പാത്തി, ഉച്ചക്ക് കഴിക്കണ്ട ചോറും എല്ലാം ഇവിടെ ഉണ്ടാക്കിക്കോള. ദൈവത്തെ ഓർത്ത് നിനക്ക് വാതുറക്കാതിരിക്കാൻ പറ്റുമോ? എന്തൊക്കെ നിങ്ങൾ ഈ പറഞ്ഞിണ്ടാക്കണേ? നിങ്ങൾ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ നിർബന്ധിപ്പിക്കാ? ഞങ്ങള് നമുക്ക് നല്ലത് തിന്നാൻ വേണ്ടിട്ടല്ലേ വീട്ടിലുണ്ടാക്കണേ, വെറുതെ അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് കാട് കയറിക്കോ.
ഓരോരോ വിദേശികളെ കണ്ടു പഠിക്കുക. അവരൊക്കെ ടൂറ് വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിട്ടാണ് കഴിക്കുന്നത്. ഒന്നത്തെ തിന്നാനായിട്ട് ഈ ആൾക്കാർ ടൂറ് പോകണം, സ്ഥലം കാണാനല്ലോ. എന്നിട്ട് നിങ്ങളടുത്തൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ പറഞ്ഞ എനിക്ക് താരക്ക് പ്രാന്ത് കയറും. എന്നിട്ട് ഊറ് പോകണ്ടേ ഇവിടെ ഇരുന്ന് കഞ്ഞിയും കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയോ? നീയല്ലേ വന്ന് പറഞ്ഞത് ഹോട്ടലിൽ നിന്ന് മേടിക്കാ? അതങ്ങനെ ചെയ്താ മതിയായിരുന്നു, ഇപ്പൊ അത് കൊള്ളോയില്ലേ? സമാധാനം എല്ലാത്തിനും. ആ ഞാൻ പ്രാഞ്ചി, നീ ആദ്യമായിട്ടുണ്ട മോനെ നല്ലൊരു കാര്യം ചെയ്യുന്നത്. കൊടക്കനാലില് മഞ്ഞ് മാറുമ്പോ ആകാശത്തൊരു കുരിശ് കാണൂത്രേ, നമ്മുടെ ആനമറിയത്തിന്റെ മോള് ലില്ലി പറഞ്ഞതാ. ഇത് പറയുമ്പോ എന്താ ഉള്ളൊരു പത്രാസ് നടിയോ? ആ കുരിശ് ഞാൻ സെൽഫി എടുത്തിട്ട് അയക്കാന്ന് പറഞ്ഞിരിക്ക അവളോട്. അതെ, ടൂറിന് പോണത് നാളല്ല മറ്റന്നാളാ. ആയിക്കോട്ടടാ, ആ നേരത്തിന് എത്താൻ പറ്റിയില്ലെങ്കിലാടാ, അതുകൊണ്ടാ നേരത്തെ ഇങ്ങോട്ട് പോന്നെ. പ്രാഞ്ചേട്ടാ ഗുണഗുഹ കണ്ടിട്ടുണ്ടാ? കൺമണി അൻപോട് കാതൽ. ആ പാട്ടില്ലേ ഷൂട്ട് ചെയ്ത അവിടെയാ? ഞാനേ 8 തവണ പോയിട്ടുണ്ട്. 8 തവണ പോയത് നീ എന്തിനാണ് പിന്നെ വെറുതെ? എന്തിനാണ് നീ പറയണേ? എന്റെ കുട്ടീനെ അവിടെ തണിച്ചാക്കി പോവാനോ? ഡേ സൂസാ, ബീഫ് വാങ്ങിയിട്ട് നല്ലോണം ഒലത്തി ചൂടാറാത്ത പെട്ടിയിൽ വെച്ച് അടയ്ക്ക. നല്ലോണം സബോളിട്ടോളൂട്ടോ. വണ്ടിയിൽ ഇങ്ങനെ പോണ നേരത്ത് ഓരോന്നിങ്ങനെ തട്ടുമ്പോ ഓരോ കഷ്ണം എടുത്ത് തിന്ന. ടൂറ് പോകുമ്പോ പിന്നെ ഇതൊക്കെ വേണ്ടേ? എനിക്കും പ്രാഞ്ചിക്ക് എബിക്ക് ഒരേ പാന്റ് മതി. അതിപ്പോ ഈ തണുപ്പത്ത് അവിടെ പോയിട്ട് ആരും അറിയാൻ പോണില്ല. അയ്യോ എടുക്കണ്ട ഗുരു ബേട്ടാ. വേണ്ടെങ്കി വേണ്ട, വേണ്ടെങ്കി വേണ്ട. ഏട്ടവകക്കാര് മുഴുവൻ മന ടൂറാണ്. അവര് വിചാരിക്കൂലേ നമുക്ക് കൊടുക്കാനും പൊതയ്ക്കാനും ഒന്നും ഇല്ലാത്തവരാന്ന്. പിന്നെ ഓ വന്നല്ലാ സൈഡ് പിടിക്കാൻ. ഇവിടുത്തെ ഇടവകക്കാരെ കാണിക്കാനല്ലേ നമ്മൾ കൊടുത്തോണ്ട് നടക്കണം? എന്റെ ആലോചിച്ച് നമ്മള് ഉക്രൂന്റെ കല്യാണത്തിന് നല്ല പോണേ. പിന്നെ ഈ തമിഴ്നാട്ടിലേക്ക് ഞങ്ങളുടെ കടന്ന് ആരപ്പ ഇതൊക്കെ ശ്രദ്ധിക്കണേ. കൂതറ വേഷങ്ങളാ അപ്പോഴത്തെ ടൂറിന്റെ ഒരു ട്രെൻഡ്. അതെല്ലേ, എന്നാ നീ സൂസന അങ്ങനെ വന്നാ മതി കേട്ടാ. ഞങ്ങൾ എന്തായാലും 4 ജോഡി ഡ്രസ് എടുക്കും. എടി ഇതൊക്കെ താങ്ങി പിടിച്ച് നടക്കണ്ടേ? അതെന്താ നിങ്ങൾ ഇവിടെ നടന്നാണ് ടൂറിന് പോണത്? അവിടെ ബസ് ഇറങ്ങിട്ടുണ്ടെങ്കിൽ റൂമിൽ വെച്ചൂടെ? അല്ല ഡോർമെട്രിയില് എന്തോരം സൗകര്യം ഉണ്ടാവിച്ചിട്ടാ? മറ്റേ മേളില് മേളിൽ കിടക്കുന്ന സ്ഥലമല്ലേ? നടക്കൂല, ഞങ്ങള് റൂം എടുക്കണ്ടില്ലേ ഗുരു ബേട്ടാ? നീ വാടകയുടെ കാര്യമല്ലേ ഉദ്ദേശിച്ചത്? നീ ഇതായിരിക്കും വേണ്ടിട്ട് സമ്പാദിക്കണത്. ഇങ്ങോട്ട് നോക്കിക്കണ്ടേ, നീ ഈ ടൂറിന്റെ മുഴുവൻ പൈസയും കർത്താവാണ് നിന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ ചെലവാക്കി. എന്തിനാ കുടിക്കാൻ 20 റുപ്യ കൊടുക്കണം ഒരു കുപ്പി വെള്ളത്തിന്? പിന്നെ ഇതും വേണ്ടിരുന്നില്ല, കണർന്ന് എടുത്താ മതിയായിരുന്നു. ഏയ് ഇന്നാ ഇത് ഇവിടുത്തെ കിണറ്റിൽ തന്നെയാണ്. ചേട്ടൻ ആരാമോ? പിന്നെ കണ്ണി കണ്ട തട്ടുകടേനൊന്നും ചിക്കൻ വറുത്തതും പൊരിച്ചൊന്നും കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടാ. എല്ലാവരും സ്വയം അങ്ങോട്ട് ഒതുങ്ങ. നമ്മള് ധ്യാനത്തിനാ പോണ്, ടൂറിനല്ല. മലരും ജോർജും വരുന്നുണ്ടല്ല. അയ്യോ എളേപ്പനോ, അമ്മേ വരൂ 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 വരൂ, കാലക്കിണ്ടാ. അല്ലടാ എന്തൊരാക്കിയ ചിരി മാതിരി. എന്റെ ബനിയനാണ്. ഒല്ലൂര് പെരുന്നാൾക്ക് അല്ലേ? എവിടേക്ക് പോണേ? രണ്ടാളും അമേരിക്കയിലേക്ക്.
നമുക്ക് എല്ലാവർക്കും കൂടി സെൽഫി എടുത്താലും ഞങ്ങളുടെ തറ വാട്ടിലേ എന്റെ അപ്പനും അമ്മച്ചിക്ക് ഒരുമിച്ച് വട്ടായി ക്യാപ്ഷൻ കൊടുക്കാലോ. മാറിയെന്ന് അടുത്ത 5 കൊല്ലത്തിന് എനിക്കിനി പനി വരില്ല. അത്രക്ക് വഴിപാട് നിറച്ച് നിറഞ്ഞിട്ടുണ്ടാവുള്ളു. എടാ പെണ്ണ ഉറങ്ങിയിട്ടില്ലടാ, ബാഗ് എടുത്ത് വെച്ചിട്ട് ഒരുക്കന്നെ. ഇതെങ്ങട് വെക്കാ, ഇതെങ്ങട് വെക്കാ. അതേടാ ബ്രാഞ്ചി, എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഉറക്കം വരൂല. അതെന്താന്നാവോ? നന്നായി നിനക്കൊക്കെ അങ്ങനെയൊക്കെ പറയാ, ലോകം മുഴുവൻ കറങ്ങി നടക്കണല്ലേ നീയക്ക. ഞങ്ങൾ അങ്ങനെയാണ് ഈ അടുക്കളയിൽ വന്ന കാലം മുതൽ തുടങ്ങിയതാണ്. ഞാൻ വല്ലതും പറയൂട്ടാ ബ്രാഞ്ചി, നിനക്ക് ഹോട്ടലിലെ ഭക്ഷണം ഇറങ്ങുവാ? അതിറങ്ങൂല, രാവിലെ മുതൽ കഷ്ടപ്പെടണേണ അതിനകത്ത് കിടന്നിട്ട്. ഞാൻ വല്ലതും പറയു, ചപ്പാത്തി എനിക്ക് ഷർദിലുള്ള ഗുളിക എനിക്ക് ബസ്സിൽ കയറുമ്പോ ഷർദ്ദിക്കാതിരിക്കാൻ അതൊക്കെ ഉക്കറന്നല്ലേ വാങ്ങി വെച്ചിട്ടുണ്ടവിടെ. അവരെഴുന്നേറ്റിട്ടില്ലടാ. സ്വപ്നത്തിൽ അയ്യോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ആ പെണ്ണിനെ കൊല്ലും. അതെ വേറെ റെഡി ആയിക്കോട്ടാ, 7 മണിക്ക് വണ്ടി വരൂട്ടാ. കുറച്ച് സവാള അവിടെ അരിഞ്ഞു വെച്ചോട്ടോ. എന്ത് കരുതി? വെറുതെ അരിഞ്ഞോ? ആവശ്യമുണ്ട്? സവാള ഇല്ല. ഇതടി സന്തോഷം കൊണ്ടാ എന്തത്, ഇന്നലെ തുടങ്ങിയതാണ് ഇത്. എന്തെങ്ങനെ പാവണ്ടാ ഇളയപ്പന ബാഗ് തുറക്കാനാക്കില്ലല്ലോ സാനുണ്ട് കൊണ്ട്. ഒരു കാര്യം പറഞ്ഞാട്ടാ, അല്ല വല്ലാണ്ട് അലമാകണ്ട, നമ്മളൊരു രണ്ടെണ്ണത്തിന് കൂടുതൽ ചെന്നാ പിന്നെ ഇളയപ്പൻ കുളയപ്പനാവും. എനിക്ക് ഇളയപ്പനല്ല പേടി, അന്നയാണക്ക് നല്ല. ഞാനോ മനുഷ്യൻ ഔ, നിങ്ങൾ ആരും കഴിക്കാത്ത സത്യവാന്മാര്. പോണേന്റെ മുമ്പേ ഒരെണ്ണം പിടിപ്പിച്ചാലോ? അത് ശരി. ഇയാളെന്നെ കളിയാക്കിയിരുന്നു. ഞാൻ എന്നെ പോലെ നല്ല ഒരൊറ്റ എണ്ണം. ഞാൻ മാന്യന, അവിടെ ചെല്ലുമ്പോഴേ കഴിക്കൂ. അവിടെ ചെല്ലുമ്പോഴേ കഴിക്കൂന്ന്. നാട്ടിലെ നീ മാന്യനാണല്ലോ. എവിടെയുള്ള ഇപ്പം വെച്ചിട്ടുണ്ടാവോ അത്? അതെ, പലരും അവരവരുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരാ. ആ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു വെക്കണം. അല്ല, അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവര്. പിന്നെ ഇപ്പൊ എല്ലാ ഹൗസിലേക്കും കൊണ്ടുപോകാൻ പറ്റുമോ? മേടിക്കണം, കുറച്ചൊക്കെ പുറത്തുനിന്ന് മേടിക്കണം. നമുക്ക് എന്താ ചെയ്യാ, അവിടുത്തെ എണ്ണയൊന്നും പറ്റില്ല. അതെന്താ ഈ കടല എണ്ണ? ഈ വായ്ക്ക് രുചിയുള്ള സാധനം ഉണ്ടാവില്ല? അതിന്റെ മണം പറ്റാനേ നേന്ത്രപ്പഴം ബ്രെഡ്, അതെല്ലാം സ്ഥലത്തൊന്നും തന്നെയാണല്ലോ. ആ സാധനം മേടിച്ചു നോക്കി ആവശ്യത്തിന്. പിന്നെ അത്യാവശ്യത്തിന് വല്ലതും കുട്ടികൾക്ക് വേണ്ടിട്ട് കടല. അഭിലാഷ ഗീതകം ആരായി വരുന്നത്? എന്ത് വിഷണത്? കൊടൈക്കനാലല്ലേ, 7 ഡിഗ്രിയാ തണുപ്പ്. അതിനെന്തിനാ ഇവിടെ നിന്നിട്ട് പോണേ? ഞാൻ ബാഗൊന്നും എടുക്കണില്ല, ഓൺലി ദിസ് ഡ്രസ് മാത്രം. എടാ അപ്പത് ഇത്ര ദിവസം നാറില്ലേ കുരുവേട്ടാ? പിന്നെന്തുടനാ കണ്ടുപിടിച്ച? ഇപ്പൊ എന്റെ ഒരു കാര്യം, ഞാനേ ആ ഡ്രസ്സൊക്കെ പെട്ടിയിലാക്കട്ടെ. അതെ, വാങ്ങണ്ട്. ഇവിടുന്ന് വാങ്ങണത് പോണ വഴിക്ക് മതിയോ? അന്ന് മേടട്ടെ, പിള്ളേരൊക്കെ ഉള്ളതാണ്. പ്രാഞ്ചേട്ടാ, ഇവിടുന്നട്ടാ അതിന്റെ ഒരു ത്രില്ല്. ബസ്സില് ബോറടിച്ച് മരിക്കൂട്ടാ. എല്ലാവരും കൂടി പോകുമ്പോ എങ്ങനെയാടാ ബോറടിക്കണേ? കർത്താവേ, ഡോ മനുഷ്യ, നമ്മുടെ കൂടെയുള്ള പല ടീമുകളും സാധനം കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും. നമ്മള് മാത്രം പച്ചയായിട്ടിരിക്കേണ്ടി വരും. നമ്മള് ലഹരി കണ്ടെത്തേണ്ടത് ഈ യാത്രയിലാ, അല്ലാണ്ട് മദ്യത്തിലല്ല വെറുതെ. പ്രാഞ്ചേട്ടാ, നിങ്ങളിങ്ങനെ ഉപദേശിക്കാൻ തുടങ്ങി ഇന്ത്യയുടെ ഗതി എന്താവും? നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ചെലവാവണ കാശിന്റെ മനോവിഷമത്തിലെങ്കിലും 2 എണ്ണം അടിക്കണ്ടേ? അതിനൊക്കെ വഴി ഉണ്ടാവൂടാ. വണ്ടിയിൽ നമ്മുടെ പട്ടാളക്കാരൻ ലോനപ്പം കയറുണ്ട്, അവന്റെ കയ്യിലുണ്ട് സാധനം. കൊച്ചു കള്ള, നീ ഒരു കാര്യം ചെയ്യേ,
വണ്ടിക്കാരൻ വരുമ്പോ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും, ഞങ്ങളൊന്ന് റെഡി ആവട്ടെ. എല്ലാവരും എത്തിണ്ടാവും. സുലൈമാനിക്ക, അതെ, ഞങ്ങ ഇന്ന് കൊടൈക്കനാലിലോട്ട് ടൂർ പോണേണേ. എപ്പോഴാ പോണേ? ദേ ഇപ്പൊ ഇറങ്ങി. അപ്പൊ വീട്ടിലോട്ടൊരു കണ്ണു വേണോട്ടാ. ആ മോളെന്തേ? ശരി ഇട്ടെന്നാ, നോക്കിക്കോണേ. ആരെയും ചേച്ചി, ഇത് എവിടെ പോയതായിരുന്നു? ഞാനേ നമ്മുടെ വീടൊന്ന് നോക്കിക്കോളാൻ പറയാൻ വേണ്ടിട്ട് സുലൈമാനിക്കാന്റെ വീട്ടിൽ. അത് പറഞ്ഞപ്പോഴോ ഓർത്തെ, ആ കൊച്ചിനെ നമ്മുടെ കൂടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചേച്ചിക്ക് ഒന്ന് വിളിച്ചുവിടാനോ? എന്ത് കാര്യത്തിന്? നമ്മ എന്തിനാണ് അവരുടെ കൊച്ചിനെ കൂട്ടിക്കൊണ്ടുപോകണം? അവർക്ക് അറിയാൻ പാടില്ല അവരുടെ കൊച്ചിനെ വിടാനായിട്ട്. ആരുടെയും കൈയും കാലൊന്നും പിടിക്കാൻ നിൽക്കേണ്ട, മര്യാദക്ക് അങ്ങോട്ട് പോയാൽ മതി. ആ ബസ്സിലേ ഒരുപാട് ആൾക്കാരുണ്ടാവോ? പിന്നെ 100-100 പേരുണ്ടാവും. വില്ലുകാട്ട് ടൂറിസ്റ്റ് ബസ്സല്ലേ? ആ നാടക നടി ഉണ്ടാവും. അയ്യോ, അവളില്ല. ആണോ? അവക്കിടെ കെട്ടിയാൻ സുഖമില്ലാതെ ആശുപത്രിയിലാണെന്നൊക്കെ ഞാൻ അന്വേഷിച്ചു. നമുക്ക് സമാധാനം ഉണ്ടാകുമായിരുന്ന. ആ ചേച്ചി, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? അതാണ് ഞാനും ചോദിക്കാന്ന് വെച്ചത്. നീ എന്താണ് കല്യാണത്തിന് പോണാ? എന്തിനാണ് ഇങ്ങനത്തെ പടവളാന്നുള്ള സാരി ഉടുത്തേക്കണ? എന്റെ ചേച്ചി, നമ്മള് ടൂറിന് പോവാണെങ്കിൽ നല്ല അന്തസ്സായിട്ട് തിളങ്ങി പോണ്ടേ. എനിക്ക് പേടിയുണ്ടായിരുന്നു കുരുവേട്ടന്റെ പനി കണ്ടപ്പോഴത്തേക്കിന്. ഞാൻ പിന്നെ മൂന്നാല് ഗുളികെടുത്ത് അങ്ങോട്ട് ഒരുമിച്ച് കൊടുത്തു. ഗുളികയോ? ഈശോയോ, വല്ല കുഴപ്പമുണ്ടായാലും? ഏ, ടൂറിന് പോണവനെ കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നാ മതി. തിരിച്ചു വന്ന് മൂന്നാല് ദിവസം കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് ബസ് കയറി. നിങ്ങൾ എന്തുട്ട കാട്ടണേ? നടക്കാൻ പറ്റില്ലടാ, കാലിന്റെ എല്ല് പൊട്ടിനാ തോന്നുന്നു. തൽക്കാലം സഹിക്ക്, വണ്ടി വന്നു, നമ്മളെ കാത്തു കേട്ടാ. വണ്ടിയില് വന്നിട്ടുള്ളത്? അല്ല, എവിടെയെങ്കിലും പോയാൽ തീരുള്ളൂ എന്ന് പറഞ്ഞപ്പോ ആശുപത്രിയിലേക്ക് പോകണ്ടെന്ന് ഞാൻ കരുതിയില്ല. മഞ്ഞു കൂട്ടികൾ തെന്നലാട്ടികൾ നിന്നൊഴിഞ്ഞു കാലമമ്മ തന്ന പാട്ടുകൾ പൂത്ത മാമരം നീർത്ത താമരം. എന്തത്, വേഗമായോ ബസ് പോവാറായി? ആശുപത്രിയെല്ലാം കിട്ടും, നിങ്ങൾ എല്ലാരും കൂടി പോകുന്ന സമയങ്ങൾ. എന്താ പറ്റിയേ? പറഞ്ഞോ, കാറെടുക്കടാ. അവര് കൊടൈക്കനാലിൽ പോയിക്കോട്ടെ, നമുക്ക് മെഡിക്കൽ കോളേജ് വരെ പോവാ.